KIMS Al Shifa Super Speciality Hospital Perindalmonna. കായികരംഗത്തും കൃഷിയിലും 100% വിജയം കൈവരിച്ച് വെള്ളിനേഴി സ്വദേശി നന്ദഗോപാലൻ. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ നന്ദഗോപാലനാണ് തന്റെ 5 ഏക്കർ കൃഷിയിടത്ത് വിജയം കൊയ്യിച്ചത്. മുമ്പേ കൃഷിയിൽ തൽപരനായ നന്ദഗോപാലനെ ലോക്ക്ഡൌൺ സമ്പൂർണ്ണ കർഷകനായി മാറ്റുകയായിരുന്നു. കായിക പഠനത്തിന് ഓൺലൈൻ പഠനം ഫലവത്താവില്ലെന്ന് കണ്ടതോടെയാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകനായ വെള്ളിനേഴി സ്വദേശി നന്ദഗോപാലൻ കൃഷിയിൽ കൂടുതൽ സമയം കണ്ടെത്താൻ തുടങ്ങിയത്. രാവിലെ എഴുന്നേറ്റാൽ പ്രധാന ജോലികൾക്ക് ശേഷം കൈക്കോട്ടുമെടുത്ത തന്റെ കൃഷിയിടത്തിലേക്കുള്ള യാത്രയാണ്. ചേനയും വാഴയും കപ്പയും ചേമ്പും കവുങ്ങും തെങ്ങും വളർന്നുല്ലസിച്ചു നിൽക്കുന്ന 5 ഏക്കർ കൃഷിയിടത്താണ് പിന്നെ നന്ദഗോപാലന്റെ ജോലികൾ മുഴുവൻ. കായികാധ്യാപകനത്തിനു പൂട്ടുവീണതോടെ മുൻപേ കൃഷിക്കാരനായ നന്ദഗോപാലൻ സമ്പൂർണ്ണ കർഷകനായി മാറുകയായിരുന്നു. കൃഷിയിടത്തോട് ചേർന്നൊഴുകുന്ന കുന്തിപ്പുഴയാണ് കൃഷിയുടെ ഊർജം. കായികാധ്യാപനം പോലെ കൃഷിയിലും താൻ ഏറെ സന്തോഷവാനാണെന്ന് നന്ദഗോപാലൻ പറയുന്നു. ബേസിക്കലി ഒരു അധ്യാപകനാണ്. അധ്യാപക ജോലിക്ക് ശേഷം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് കൃഷി ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ചെയ്യുന്നത് ചേനയാണ്. ചേനകൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന കൃഷി. ഏകദേശം ഒരു 13,000 ചേന ഈ വർഷം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒക്കെ ഇപ്പോൾ കയറ്റിപ്പോയി, കുറച്ച് ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ വാഴ, വാഴക്കൃഷിയും ഒരു 2,000 വാഴ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നേന്ത്ര വാഴയാണ്. 8-9-10 മൂപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള വാഴകളാണ് കൃഷി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കപ്പകൃഷി ഈ വർഷമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കപ്പകൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് നമ്മുടെ കുടുംബത്തിൻ്റെ പരിപൂർണ സപ്പോർട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരുണ്ട്, ഏട്ടനുണ്ട്, അച്ഛന് പോയതിന് ശേഷം അമ്മ, പിന്നെ എൻ്റെ വൈഫ് ടീച്ചറാണ്, ഒരു മോനാണുള്ളത്, അവൻ വെള്ളിനേഴി സ്കൂൾ 5-ാം ക്ലാസ് പഠിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം പരിപൂർണ സപ്പോർട്ടും ഉണ്ട്. പിന്നെ എന്താ അറിയില്ല, നമ്മൾ വിശ്വസിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മളെന്ത് നമ്മൾ അങ്ങോട്ട് കൊടുത്താലും തിരിച്ച് നമുക്ക് കിട്ടുന്ന അനുഭവം കിട്ടുന്നതുകൊണ്ടായിരിക്കും അത് നല്ല രീതിയിൽ നമ്മളെ ചെയ്യുന്നുണ്ട്. കായികാധ്യാപനത്തിൽ ബിരുദാനന്തര ബിരുദവും കായിക പരിശീലനത്തിൽ ഡിപ്ലോമയുമുണ്ട് നന്ദഗോപാലിന്. ബംഗളൂരുവിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും 1 വർഷത്തെ കായിക പരിശീലനവും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വികസിപ്പിച്ചെടുത്ത ഗജേന്ദ്ര ചേനയും 4 വർഷം കൊണ്ട് ഫലം തരുന്ന മുന്തിയയിനം തെങ്ങിൻ തൈകളും കുഴിമംഗള കൗങ്ങിൻ തൈകളും 30 മുതൽ 35 കിലോ വരെ തൂക്കം വരുന്ന ആറ്റുനേന്ത്രൻ വാഴകളും 5 ഏക്കർ കൃഷിയിടങ്ങളിലെ രാജാക്കന്മാരാണ്. മത്സ്യകൃഷിയിലും നന്ദഗോപാലൻ ഒരു കൈ നോക്കിയിട്ടുണ്ട്. കൃഷിയിൽ നിന്നും ലാഭം കിട്ടുമോ, കൃഷി ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയുന്നവരോട് നന്ദഗോപാലനു പറയാനുള്ളത് ഇതാണ്. കൃഷി ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭം ഇല്ല, നഷ്ടം രണ്ടും ഉണ്ടാകുന്നൊരു ഫീൽഡാണ് കൃഷി. ഒരിക്കലും അതൊരു എന്നും ലാഭത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വിഭാഗമല്ല. പല ആളുകളും ആദ്യത്തെ വട്ടം കൃഷിയിലേക്ക് ഇറങ്ങി അത് നഷ്ടമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ ചിന്തിക്കേണ്ടത് നമ്മൾ ലാഭ ബിസിനസ്സിനേക്കാൾ ഉപരി അത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. എല്ലാ വിഭാഗവും ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും അത് എല്ലാ സമയത്തും ലാഭമായിരിക്കില്ലല്ലോ. അതിന് നഷ്ടമുള്ള സമയങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചാൽ അത് നിർത്തിയാതെ നമ്മൾ നടക്കില്ലല്ലോ. അപ്പോൾ ഒരു ലാഭത്തിന് ഒരു നഷ്ടം ഉണ്ടാവും, അത് എപ്പോഴും കയറ്റിറക്കം പോലെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ഒരു 3-4 ഐറ്റങ്ങൾ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുക. നമ്മുടെ ഒരു എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അധ്യാപികയായ ഭാര്യ രോഹിണിയും അമ്മയും മകനും നന്ദഗോപാലിൻ്റെ കൃഷി ദൗത്യത്തിൽ സജീവ പങ്കാളികളാണ്. ചെറിയൊരു പശു വളർത്തൽ കേന്ദ്രം കൂടി തുടങ്ങണമെന്നാണ് നന്ദഗോപാലിൻ്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.